ഇത് നമ്മുടെ യമഹയുടെ RX-Z ടാങ്കാണ്. ഭയങ്കര ശോചനീയ അവസ്ഥയായിരുന്നു ഈ ടാങ്കിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ലാസ്റ്റിലെ ഫസ്റ്റ് കാലയളവിലെ വണ്ടിയുടെ ടാങ്കാണ്, 4-സ്പീഡിൻ്റെ. അപ്പോൾ പഴയ പെയിൻറ്റിനെ പുറത്തുകൂടിയാണ് പെയിൻറ്റെല്ലാം കൂടെ ചെയ്ത് അകപ്പാടെ പണിയാക്കി വെച്ചിരുന്നത്. ഇതിപ്പോൾ ഓവർ ക്ലിയറിങ് ചെയ്യുന്നതാണ്. എനിക്കിതിൽ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇസഡിൻ്റെ ടാങ്കൊക്കെ എടുക്കുമ്പോൾ കഴിവൊന്ന് നോക്കിയും കണ്ടും വേണം എടുക്കാൻ. ഇത് ബൈക്കിൻ്റെ കൂടെ മാത്രമേ ടാങ്ക് ഇറക്കിയിട്ടുള്ളൂ, അല്ലാതെ സെപ്പറേറ്റായിട്ട് കമ്പനി ടാങ്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ കഴിവതും പുതിയ ടാങ്കെന്നല്ല, ഇപ്പോൾ ടാങ്ക് ചെയ്തെല്ലാം കൊടുക്കുന്ന ടീമുകളുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് കാശിത്തിരി കൂടുതലായാലും ടാങ്ക് ഒരു പുതിയത് ചെയ്ത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാത്ത വിധത്തിൽ നിങ്ങൾ കയറി സെക്കൻഡ് എടുക്കുമ്പം പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഞാൻ ചെയ്യുന്ന വർക്ക് തന്നെ എത്ര നാൾ ഇത് ഇരിക്കും എന്നുള്ള അറിഞ്ഞുകൂടാ. പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയല്ല ഞാൻ പറയുന്നത്, ഈ ടാങ്കിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ തകിട് കട്ട് ചെയ്തിട്ട് അവിടെ പുതിയ തകിട് കയറ്റിയാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. പക്ഷേ പഴയ എന്തെന്ന് പറയാം, നമ്മുടെ പഴയ തകിടും പുതിയ തകിടും കൂടെ ജോയിൻ്റ് ആയിരിക്കുമ്പം അവിടെ നിന്ന് വീണ്ടും തുരുമ്പ് രൂപപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് അതൊന്ന് ജസ്റ്റ് ഇതിൽ പറയണമെന്ന് തോന്നി, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി വരുന്നുണ്ട് ബാക്കി വീഡിയോസ്. പിന്നെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ചില സ്റ്റിക്കർ ക്ലിയർ പിടിക്കും, ചില സ്റ്റിക്കറിൽ ക്ലിയർ പിടിക്കത്തില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിയർ പിടിക്കുന്നില്ല, പക്ഷേ ഒലിച്ചിറങ്ങുള്ള ചിലപ്പോൾ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ അപ്പോൾ സ്റ്റിക്കറുള്ള ഭാഗം വളരെ നിർത്തി എന്തെന്ന് പറയാം, കെയർഫുൾ ആയിട്ടാണ് അടിക്കുന്നത്, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇത് കഴിഞ്ഞിട്ടൊരു 3M വാക്സ് കട്ടിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നല്ല കണ്ണാടി കണക്കിരിക്കും. നമ്മൾ ഈ ക്ലിയർ കോട്ട് അടിച്ചിട്ട് ഒരു 2 ദിവസത്തെ വെയിലത്തിട്ടേക്കണം, എന്നാലേ ക്ലിയർ നല്ല ഹാർഡാവത്തുള്ളൂ. ഇപ്പോഴത്തെ സീസണിലെ വെയിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 ദിവസത്തെ വെയിൽ മതി ധാരാളം.